ഈ വീഡിയോ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സ്റ്റോക്ക് ഞാൻ എന്തുകൊണ്ടാണ് പിക്ക് ചെയ്തത് എന്നുള്ള അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം തന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് വീഡിയോ ആയ സ്ഥിതിക്ക് നമുക്ക് നിഫ്റ്റിയുടെ കാര്യവും അതുമാതിരി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെക്ടറുകളുടെ കാര്യമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും പാനിക്കായ ഒരു ടൈം ഉണ്ടായിരുന്നു. കുറച്ച് ഒരു മൂന്നാലാഴ്ച മുമ്പ്, ഓൾമോസ്റ്റ് ഒരു മാസം മുമ്പ് വരെ നിഫ്റ്റി നല്ല പോലെ ഒരു ഫോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാനിക്കായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആവശ്യത്തിന് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു പാറ്റേൺ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. ആ ഞാൻ നിങ്ങൾക്ക് ബാഗ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് കൊറോണയുടെ ക്രാഷ് വന്ന പോയിന്റ് തൊട്ട് റെസ്പെക്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഫോം ചെയ്ത് വരുന്ന ഒരു പാറ്റേണാണിത്. ഈ പാറ്റേൺ ഞാൻ മുമ്പും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ക്രാഷ് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി തൊട്ടിട്ട് ഒരു മെയ് വരെ ഓൾമോസ്റ്റ് ഒരു 4-5 മാസത്തിൻ്റെ അടുത്തോളം നിഫ്റ്റി നല്ല പോലെ ഒരു കൺസോൾഡേഷനിലായിരുന്നു. അപ്പോൾ കുറേ പേരുടെ പോർട്ട്ഫോളിയോ വലിയ ലോസുകളിലേക്ക് ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പോർട്ട്ഫോളിയോ അന്ന് നല്ലപോലെ റെഡിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായി, എന്താണ് ഇങ്ങനെ വരുന്നത്, ഇനിയും ക്രാഷ് നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്ന പാറ്റേൺ ഇതാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് നടന്നിട്ട് താഴേക്ക് ഡിസീസീവായിട്ടൊരു പ്രോപ്പർ ബ്രേക്കൗട്ട് നടന്ന് താഴേക്ക് പോയാൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്ത പക്ഷം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന പോയിന്റിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓൾമോസ്റ്റ് നിഫ്റ്റി ബോട്ടം ഔട്ട് ചെയ്തു, ഇനി അപ് ട്രെൻഡ് തന്നെയാണ് കാണാനായിട്ടുള്ള ചാൻസ് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഈ പാറ്റേണെ റെസ്പെക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത പിന്നെ താഴേക്ക് വീഴില്ല. ഇത് രണ്ട് ട്രെൻഡ് ലൈനിൻ്റെ കൺവെർജൻസ് കൂടിയുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ഇതാണ്, മറ്റേ ട്രെൻഡ് ലൈൻ ഈ മേജർ ട്രെൻഡ് ലൈൻ, പിന്നെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്, ഒരു സപ്പോർട്ട് സോണും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ കൺവെർജൻസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കൺഫ്ലുവൻസിലാണ് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അങ്ങനെ നിഫ്റ്റി കയറി കയറിയിട്ട് വീണ്ടും ഒരു ആൾക്കാരൊന്ന് പാനിക്കായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് നിഫ്റ്റി താഴേക്ക് ഒരു ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ടായി. അതും ഡെയിലി ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയിട്ടുള്ളൂ. അപ്പോഴും ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു ലോ ബ്രേക്ക് ആണ്, ഈ ഒരു 15,450 അല്ലെങ്കിൽ 15,350 ഒക്കെ ബ്രേക്ക് ചെയ്യാണ്ട് അതിന് മുകളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ മാത്രമാണ് നമ്മൾ ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഒരു 14,140 ആ റേഞ്ചിലാണ് പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റി നമ്മൾ വിചാരിച്ച മാതിരി തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ആൾക്കാർ വീണ്ടും പാനിക്കായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർ വീണ്ടും ഒന്ന് വിഷമിച്ച് പോയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ഓണത്തിൻ്റെ ഒരു ടൈമിലാണ്. ഓണത്തിന് ജസ്റ്റ് മുമ്പ് തുടങ്ങിയ ഒരു പ്രശ്നമാണിത്. കണ്ട ഇത് 1 hour ടൈം ഫ്രെയിമിൽ ചാർട്ടാണ്. 18th August തൊട്ടിട്ട് നിഫ്റ്റി ഒന്ന് ആവശ്യത്തിനൊരു ചെറിയൊരു കറക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നിഫ്റ്റിയുടെയാണ്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിൻ്റെ കാര്യം പറയുന്നേ വേണ്ട, ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. 18th August തൊട്ടിട്ട് നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മെയിൻ നിഫ്റ്റി ഇൻഡെക്സും ഒരു ചെറിയ രീതിയിൽ കറക്ഷൻ നടത്തിയിട്ടുണ്ട്. നിഫ്റ്റി ചെറിയ രീതിയിലും മറ്റേത് രണ്ടും വലിയ രീതിയിലും കറക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഞാൻ ലോസിലാണോ എൻ്റെ പോർട്ട്ഫോളിയോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ ലോസിലാണെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഞാൻ പാനിക്ക് ചെയ്യേണ്ട, വേറെ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ മുമ്പും ഇഷ്ടംമാതിരി സ്ഥലത്ത് കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ബുൾറണ്ണിൻ്റെ ഇടയിൽ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യം. ഇതിന് മുമ്പ് ഒരു 3-4 വട്ടമൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ള കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ പാനിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു കറക്ഷൻ തന്നെയായിരിക്കും. വൈകാണ്ട് തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ബോട്ടം ഔട്ട് ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. ഇത് 18th August തൊട്ടിട്ട് ഒരു ചെറിയ രീതിയിലൊരു കറക്ഷൻ നടത്തിയിട്ട് തിരിച്ച് കയറാനായിട്ട് തുടങ്ങി. പക്ഷേ മിഡ് ക്യാപ്പിൻ്റെ സ്മോൾ ക്യാപ്പിൻ്റെ കേസ് അങ്ങനെയല്ല. ഇത് നിഫ്റ്റി മിഡ് ക്യാപ്പാണ്, മിഡ് ക്യാപ്പ് 50. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 4th August തൊട്ടിട്ട്, അതായത് നിഫ്റ്റി 18th August കറക്ഷൻ തുടങ്ങുന്നതിനൊക്കെ കുറേ മുമ്പ് ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച മുമ്പ് ഇവിടെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കറക്ഷൻ തുടങ്ങി. ഇത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 50 ഇവിടെ 4th August തൊട്ടിട്ട് തുടങ്ങിയ ഒരു കറക്ഷനാണ്. അത് തീർന്നത് ഓൾമോസ്റ്റ് ഒരു 24th August വരെ ഈ ഒരു കറക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മിഡ് ക്യാപ്പുകൾ റാലി ചെയ്യാൻ തുടങ്ങിയത്. ഈ കറക്ഷൻ എന്ന് പറയുന്ന ആവശ്യത്തിന് വലിയൊരു കറക്ഷൻ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓൾമോസ്റ്റ് ഒരു 7-8% അതിന് മേലെ ഒരു കറക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് തന്നെ 8% നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്റ്റോക്സ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ മിക്കവരും അവർക്ക് അതിലും വലിയ ലോസ് വന്നിട്ടുണ്ടോ? അവരുടെ ഓവറോൾ പോർട്ട്ഫോളിയോ ചിലപ്പോൾ ഒരു 10% ലോസിലോ അല്ലെങ്കിൽ 12% ലോസിലോ ഒക്കെ വന്നിട്ടുണ്ടോ? എൻ്റെ ഓവറോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അന്ന് 7% ആണ് ലോസിൽ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ കൂടുതലും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളായിരുന്നു, പിന്നെ ഒരു 3 ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളും എൻ്റെ ഹോൾഡിങ്സിൽ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓവറോൾ ലോസ് വന്നൊരു 7-8% ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ 24th August വരെ നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നല്ലപോലെ ഒരു കറക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കറക്ഷനിൽ പേടിക്കണ്ട എന്ന് പറഞ്ഞതിന് മെയിനായിട്ട് 2 കാരണമാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നിഫ്റ്റി ഇപ്പോഴും ആ നിഫ്റ്റിയുടെ മേജർ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിഫ്റ്റി ഇവിടെ കണ്ടില്ലേ, നിഫ്റ്റി അതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടില്ലേ, ഇപ്പോഴും ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു നിഫ്റ്റി. അപ്പോൾ അതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ തൽക്കാലത്തേക്ക് ഒരു മേജർ പ്രശ്നം ഒന്നും നിഫ്റ്റിയിൽ കാണാനായിട്ടില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പുകളും ഭയങ്കര റാലിയാണ് നടത്തിയിട്ടുള്ള ഈ ബുൾ റണ്ണിൽ. നിഫ്റ്റിനെയൊക്കെ ഭയങ്കരമായിട്ട് ഔട്ട് പെർഫോം ചെയ്തിട്ട് കണ്ടില്ലേ, നിഫ്റ്റി കയറുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ടാണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് സെക്ടറുകളൊക്കെ റാലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കറക്ഷൻ തരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോർമലായിട്ടൊരു കാര്യമാണ്. അതിവിടെ മാത്രമല്ല, ഈ ഒരു പോയിന്റിലാണ് ഈ അടുത്ത് ഏറ്റവും അടുത്ത് നടന്നിട്ടുള്ള ഒരു കറക്ഷൻ ഇതാണ്. ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കാണാതെ മാതിരി ഒരു കറക്ഷൻ. ഇവര് ഇവിടെ കറക്ഷൻ അല്ല, ഒരു കൺസോൾട്ടേഷൻ. കാരണം നിഫ്റ്റി ജസ്റ്റ് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, പ്രോഫിറ്റ് ബുക്കിംഗ് അത്ര മേജർ ആയിട്ടില്ല. പക്ഷേ ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ കാണാൻ പറ്റിയത് നല്ലപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കറക്ഷനോ കൺസോൾട്ടേഷനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, അതിവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൂ. അല്ലാണ്ട് ഒരു ക്രാഷ് ഒന്നും അല്ല ഇതെന്ന് അതുകൊണ്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യം എൻ്റെ 2 സ്റ്റോക്കുകളെ കുറിച്ചാണ്, ടെക്കെമ്മും അതുമാതിരി തന്നെ റിലയൻസും. അപ്പോൾ ഈ ടെക്കെമ്മ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ പറയുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ ടെലഗ്രാമിൽ പോയി ടെക്കെമ്മ് സെർച്ച് ചെയ്താൽ കാണാനായിട്ട് പറ്റും എൻ്റെ ഗ്രൂപ്പിൽ പോയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് 1065-1050 ആ റേഞ്ചിലാണ് ഞാൻ ടെക്കെമ്മ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ടെക്കെമ്മ് ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ ഉള്ള ഒരു ചാർട്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, മന്ത്ലിയിൽ ഒരു നല്ലൊരു അപ്പോർഡ് ചാനൽ ഉണ്ടായിരുന്നു, ആ ചാനലിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പോൾ ബ്രേക്ക് ഔട്ട് നടന്ന അപ്പം തന്നെ ഞാൻ എടുത്തില്ല, ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇത് ബ്രേക്ക് ഔട്ട് നടന്നിട്ട് വീണ്ടും ആ ബ്രേക്ക് ഔട്ട് നടന്ന പോയിന്റിൽ ഒരു ട്രയാങ്കിൾ പാറ്റേണും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന കാര്യം ഒന്ന്, ഒരു എൻ്റെ ഫസ്റ്റ് പോസിബിൾ എൻട്രി എന്ന് പറയുന്നത് ഒന്ന് ഇവിടെയായിരുന്നു, ഇവിടെ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ എൻ്റെ പോസിബിൾ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റീടെസ്റ്റിലായിരുന്നു, ട്രെൻഡ് ലൈനിൽ നടത്തുന്ന ഈ റീടെസ്റ്റ്, ഈ മേജർ ട്രെൻഡ് ലൈനിൽ നടത്തുന്ന റീടെസ്റ്റ്. അവിടെയൊന്നും ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്താ എൻട്രി എടുക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടുണ്ടാവില്ലാണ്ടോണോ അതോ എന്തോ, ഞാൻ ഇവിടെയൊന്നും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തു, ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ബ്രേക്ക് ഔട്ട് നടന്നു, എൻട്രി എടുത്തു. എൻട്രി എടുത്തിട്ട് കുറച്ചധികം കാലം, ഒരു ഓൾമോസ്റ്റ് ഒരു 7th-8th June തൊട്ടിട്ട് ഒരു ഒരു മാസത്തിന് മേലെ ഇതിങ്ങനെ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ സാധാരണ ആൾക്കാർ സ്വിംഗ് ട്രേഡ് എടുക്കുന്നവരൊക്കെ ഒരു മാസം ഒക്കെ ആയി കഴിയുമ്പോഴേക്കും അവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് അവിടെ അതിൻ്റെ പേഷ്യൻസ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്തിരുന്നു, അങ്ങനെ ഹോൾഡ് ചെയ്തിരുന്നതിൻ്റെ ഒരു ഗുണമായിട്ട് പിന്നെ ടെക്കെമ്മ് നല്ലപോലെ റാലി നടത്തി. ഞാൻ എടുത്ത ഒരു പോയിന്റിൽ നിന്ന് എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു 35-36% പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയെന്ന് പറയുന്നത് ഇത് ജൂൺ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്കൊരു 35% പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ജസ്റ്റ് ഒരു 4 മാസത്തിന് താഴെയാണ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മാസവും ഓൾമോസ്റ്റ് ഒരു 9% വെച്ച് എനിക്ക് ടെക്കെമ്മിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നാലുള്ളൊരു ഗുണം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബുൾ റണ്ണുകളിൽ. ഇപ്പോൾ ഇതൊരു ബുൾ മാർക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഒരു ബുൾ റണ്ണിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ടെക്കെമ്മിൽ എൻട്രി എടുത്തു. ഇനി റിലയൻസിൻ്റെ കേസിലേക്ക് വരാണ്. റിലയൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ എൻട്രി എടുക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻട്രി എടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ചാർട്ടിൽ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ വേറൊരു റീസണിൻ്റെ പുറത്താണ് റിലയൻസ് എടുക്കാനായിട്ട് കുറച്ചുകൂടി അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ ആദ്യം തന്നെ ടെക്നിക്കൽസ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് റിലയൻസിൻ്റെ ചാർട്ട്. ഇങ്ങനൊരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രയാങ്കിൾ പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഉണ്ടായിരുന്നു. ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷനും നടന്നു. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം തെറ്റില്ലാത്ത വോളിയത്തിലാണ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ. അപ്പോൾ ഈ കൺസോളിഡേഷനിൽ ഞാൻ എൻട്രി എടുക്കണമെന്ന് വിചാരിച്ചു.
പിന്നെ ഞാൻ വിചാരിച്ചു കൺസൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് എൻട്രി എടുക്കാൻ. അപ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ആണ് നടത്തിയത്, അപ്പോൾ എൻട്രി അവിടെ ഇല്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു, വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വീണ്ടും ഇത് ഈ ഒരു ട്രെൻഡ് ലൈനിക്ക് റീടെസ്റ്റ് തന്നു. അപ്പോൾ റീടെസ്റ്റ് തന്നപ്പോൾ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ബുള്ളിഷ്നെസ് ഒന്നും ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റീടെസ്റ്റിൽ തന്നെ എൻട്രി എടുക്കാം, കാരണം നല്ലൊരു റിസ്ക് റിവാർഡ് എൻട്രി നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ പക്ഷേ ഞാൻ റീടെസ്റ്റിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്നു. റിലയൻസ് ഒക്കെ ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണ്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റീടെസ്റ്റിൽ എൻട്രി എടുക്കണം തോന്നി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. എങ്ങാലും നിങ്ങൾക്കിപ്പോൾ ഫണ്ടിന് അത്യാവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലയൻസ് വെറുതെ മേടിച്ചിട്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മാതിരി ഇട്ടാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ്, അത് അങ്ങനെ താഴേക്ക് പോവില്ല, പോയാൽ തന്നെ കയറിയും വരും. ഞാനപ്പോൾ റിലയൻസിൽ എൻട്രി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 2150 ആ ഒരു ലെവലിലൊക്കെയാണ് ഞാൻ റിലയൻസിൽ എൻട്രി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ടെലഗ്രാം, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ, ദിസ് ഹ്യൂജ് മൂവ് ഇൻ നിഫ്റ്റീസ് മെയിൻലി ബിക്കോസ് ഓഫ് റിലയൻസ് ആൻഡ് ഐ ടി. അങ്ങനെ ഞാനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിലയൻസിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത് 2300 ആയിരുന്നു. ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 13th എന്ന് പറയുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 13th നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 2130 ആ റേഞ്ചിൽ 2130-120 ലെവലിലായിരുന്നു ഞാൻ റിലയൻസ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെക്നിക്കൽസും ആവശ്യത്തിനുണ്ട്, ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്കൗട്ട് നടത്തി, കൺസോൾഡേഷൻ തിരിച്ചു വന്നിട്ട് റീടെസ്റ്റ് നടത്തി, എന്നിട്ട് വീണ്ടും ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ടെക്നിക്കൽസും തെറ്റില്ലാണ്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ഞാനിവിടെ എടുക്കാൻ പറഞ്ഞതിൻ്റെ വേറെ മേജർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റിയിൽ ഇനിയും കയറാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റി കയറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നിഫ്റ്റി കയറാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് റിലയൻസും HDFC ട്വിൻസും കയറുമ്പോഴാണ്. നിഫ്റ്റി 50 ഏറ്റവും വെയിറ്റേജ് ഉള്ള ഫസ്റ്റ് സ്റ്റോക്കാണ് റിലയൻസ്, പിന്നെ വരുന്നത് HDFC ബാങ്കും. അപ്പോൾ നിഫ്റ്റി കയറുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 90% റിലയൻസും അല്ലെങ്കിൽ HDFCയും കയറണം. അപ്പോൾ HDFC ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് മൊത്തത്തിൽ ബാങ്കിങ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വീക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ ബാങ്കിങ് സെക്ടർ വീക്കായി നിൽക്കുന്ന സമയത്ത് പിന്നെ റിലയൻസ് ആണ് ഔട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ നിഫ്റ്റീനെ കയറ്റാനായിട്ട് ഉള്ളൊരു പോസിബിലിറ്റി, അല്ലെങ്കിൽ റിലയൻസ് നല്ലപോലെ പെർഫോം ചെയ്താലാണെങ്കിൽ നിഫ്റ്റി കയറാനുള്ള ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിഫ്റ്റി കയറുന്നുണ്ടെങ്കിൽ റിലയൻസും കയറും. അപ്പോൾ നിഫ്റ്റി റിലയൻസും കോറിലേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ റിലയൻസ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നിങ്ങളോട് ഒരു 13th August ഞാൻ ടെലഗ്രാമിലിട്ടു, ഒരു 2120-130 ലെവലിലിട്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റിലയൻസ് ഓൾമോസ്റ്റ് ഒരു 15-16% മൂവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു 16% മൂവ് തന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൺസോൾഡേഷൻ. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ എക്സിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഒരു 2360 ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാലാണ് ഞാൻ എന്തായാലും ഇപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ എന്തായാലും റിലയൻസ് ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഞാൻ റിലയൻസ് എടുക്കാനായിട്ടുള്ള കാരണം. ഇനി ഫൈനലി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം സീല്. സീല് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരാഴ്ച മാത്രം സീൽ ഓൾമോസ്റ്റ് ഒരു 50-60% ഒരു മൂവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വീക്കിനുള്ളിൽ 60% മൂവ് ജസ്റ്റ് വിത്തിൻ 1 week. അപ്പോൾ 60% മൂവ് വിത്തിൻ 1 week എന്നൊക്കെ പറഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള റിട്ടേൺ ആണ് സീൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പാതിയിൽ കൂടുതൽ എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ സീലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്ത ലെവലെന്ന് പറയുന്നത് അത്ര അക്യുറേറ്റ് അല്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇതാണ് ഞാൻ സീലിൽ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന പാറ്റേൺ, ഞാൻ ഒന്ന് വലുതാക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയൊന്ന് വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് സീലിൻ്റെ പാറ്റേൺ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ലൈൻ ഞാനിപ്പോൾ ആഡ് ചെയ്തത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ കാണുന്ന പാറ്റേൺ ആയിരുന്നു ഞാൻ സീലിൽ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അപ്പേർഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ അപ്പേർഡ് വെഡ്ജ് എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ ഞാനിവിടെ എൻട്രി എടുത്തില്ല, കാരണം ഇത് കുറച്ച് വീക്കായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എൻട്രി എടുക്കേണ്ടവർക്ക് എടുക്കാൻ വരുന്നു. നോർമലി ചില കേസുകളിൽ വർക്കാവുന്ന കേസിൽ നമുക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ചാർട്ട് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് കാലത്തേക്ക് ബിസി ആയിരുന്നുകൊണ്ട് ഞാനിത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഫോൾ നടന്നു, ഒരു ബ്രേക്ക് ഡൗൺ നടന്നു. അപ്പോൾ എൻട്രി എടുക്കാത്തവരെ ഒരു തരത്തിലും കുറ്റം പറയാനായിട്ടില്ല, കാരണം ഒരു ബ്രേക്ക് ഡൗൺ ആണ് നടന്നിട്ടില്ല. അപ്പോൾ ബെയർഷ് ആണെന്നാണ് അറ്റ്ലീസ്റ്റ് ഷോർട്ട് ടേമിലേക്ക് ബെയർഷ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല, മിക്കവരും എൻട്രി എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതും കൂടാണ്ട് സീലിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സീൽ കണ്ടില്ല, സീൽ നല്ല പോലെ ഒരു ഡൗൺഫോൾ കഴിഞ്ഞിട്ട് ഇതാണ് ഡൗൺഫോൾ. ഈ കാണുന്ന ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു, ഈ ഒരു മേജർ ഡൗൺഫോൾ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തെ കറക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത്.
ഞാൻ പണ്ട് ജനുവരി ഫെബ്രുവരി ടൈമിൽ സീലിൽ എൻട്രി എടുത്തിട്ട് ഒരു ചെറിയ പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബ്രേക്ക്ഔട്ട് നടന്ന ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻട്രി എടുത്തത്. എൻട്രി എടുത്ത് കുറച്ചൊരു പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്ത് പോന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സീൽ താഴോട്ട് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ സീലിൽ ഇവിടെ എവിടെയോ എൻട്രി എടുത്തു, എനിക്ക് ലോസാണ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പാറ്റേൺ ഫോമായി, അങ്ങനെ ഈ ഒരു പാറ്റേൺ ഫോമായി. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ വന്ന സമയത്താണ് ഞാൻ സീലിൻ്റെ ചാർട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ നടന്നു, ബ്രേക്ക് ഡൗൺ നടന്നിട്ട് തിരിച്ച് കയറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ബുൾ റണ്ണിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തൊരു സംഭവമുണ്ട്, എല്ലാ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു സെക്ടർ വളരെ നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ആ സമയത്ത് ബാക്കി സെക്ടറുകളൊക്കെ കമ്പാരിറ്റീവ്ലി മ്യൂട്ടഡ് ആയിരിക്കും, ഒന്നുകിൽ ചെറിയ രീതിയിൽ കയറും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇറങ്ങും. കൺസോൾഡേഷൻ ആയിരിക്കും ബേസിക്കലി ബാക്കി സെക്ടറുകൾ കാണാനായിട്ട് പറ്റുക. പക്ഷേ ഒരു സെക്ടർ വളരെ നന്നായിട്ട് ബാക്കി സെക്ടറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് ഓട്ടോ സെക്ടർ ആയിരുന്നു, പിന്നെ ബാങ്കിങ് സെക്ടർ ഔട്ട് പെർഫോം ചെയ്തു, പിന്നെ ഷുഗർ സെക്ടർ നല്ലപോലെ ഔട്ട് പെർഫോം ചെയ്തു. ഷുഗർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് ഒന്നുമില്ല, എന്നാലും ഷുഗർ സെക്ടർ നല്ലപോലെ പെർഫോം ചെയ്തു. അങ്ങനെ ഓരോ കുറച്ച് കാലം കൂടുന്തോറും ഓരോ സെക്ടറുകൾ ഭയങ്കരമായിട്ട് ഔട്ട് പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഔട്ട് പെർഫോം ചെയ്ത സെക്ടർ ഏതാണെന്ന് ഞാൻ പറയേണ്ട തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മീഡിയ സെക്ടറാണ് ഔട്ട് പെർഫോം ചെയ്തത്. സി എൻ്റർടൈൻമെൻറ്റ്, സൺ ടി വി ഇവരൊക്കെ നല്ലപോലെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. സിയിലെ 40% കയറിയ ദിവസം നിഫ്റ്റി മീഡിയ ഇൻഡെക്സ് 14% കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇൻഡെക്സ് 14% കയറാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം. നോർമലി ഒരു ഇൻഡെക്സ് 2% ഒക്കെയാണ് നോർമലി ഒരു ദിവസം നീങ്ങുക, അതും റയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് 14% നിഫ്റ്റി മീഡിയ കയറിയത്. അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, എല്ലാ 2-3 ആഴ്ച കഴിയുമ്പോഴും ഓരോ സെക്ടറുകൾ എമർജ് ചെയ്ത് അവർ ബാക്കി സെക്ടറുകളെ ഔട്ട് പെർഫോം ചെയ്യാനുണ്ടാവുക. ഇപ്പം നിഫ്റ്റി മീഡിയ ഔട്ട് പെർഫോം ചെയ്ത മാതിരി തന്നെ തൊട്ട് മുമ്പ് ഔട്ട് പെർഫോം ചെയ്ത സെക്ടർ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അത് നിഫ്റ്റി റിയാലിറ്റിയാണ്. റിയാലിറ്റി സ്റ്റോക്കുകളാണ് നല്ലപോലെ ഔട്ട് പെർഫോം ചെയ്തത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ശോഭ, അതുമാതിരി പ്രസ്റ്റീജ്, ഈ സ്റ്റോക്കുകളൊക്കെ ഓർമ്മയുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇവരൊക്കെ നല്ലപോലെ ഒരു ഗെയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രസ്റ്റീജിൽ എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ സ്റ്റോക്ക്. ഞാൻ പ്രസ്റ്റീജിൽ എൻട്രി എടുക്കാൻ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു നിഫ്റ്റി റിയാലിറ്റിയുടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞു, ഒരു സ്റ്റീം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻട്രി എടുക്കാൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ എൻട്രി എടുക്കാൻ പറഞ്ഞത് ഈ ഒരു പോയിന്റിലാണ്, ഒരു 460-450 റേഞ്ചിലാണ് ഞാൻ എൻട്രി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 410 ചെറിയൊരു ലോസിലാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് ഇനിയും ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് എക്സിറ്റ് ചെയ്യും. തൽക്കാലം ഞാനിപ്പോൾ പ്രസ്റ്റീജ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഒരു 4% ലോസിലൊക്കെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ഇനിയും അത് എന്താ പറയുക, ഒരു ബുള്ളിഷ്നെസ്സും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പ്രസ്റ്റീജ് എക്സിറ്റ് ചെയ്യാനായിട്ട് എന്തായാലും പോകുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ശോഭയാണ്. ശോഭയിലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ശോഭയിലെ ബുള്ളറിനൊക്കെ എടുത്ത് പറയേണ്ടതാണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശോഭ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത്, ഈ പാറ്റേൺ ഞാൻ വരച്ചിട്ടായിരുന്നു, പക്ഷെ ഞാനത് കണ്ടില്ല. ഞാൻ പിന്നെ ഈ ഒരു ചാർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പാറ്റേൺ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാറ്റേണിൽ നിന്ന് നല്ലപോലെ വോളിയത്തിലാണ് ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരിക്കും, കാരണം ഇവിടെ ഒന്നും കാണാത്തത്ര വോളിയാണ് ഈ ഒരു ബ്രേക്കൗട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ കണ്ടില്ല, ഞാൻ എൻട്രി എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ എനിക്ക് എൻട്രി ഉണ്ടായിരുന്നു, ഞാൻ അപ്പോഴും കണ്ടിട്ടുണ്ടായില്ല. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോർമേഷനിലും ഒരു എൻട്രി പോസിബിൾ ആയിരുന്നു, ഞാൻ അവിടെയും കണ്ടിട്ടില്ല. കാരണം ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്കൗട്ട് നടത്തപ്പോൾ വീണ്ടും നല്ലപോലെ വോളിയം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു എൻട്രി പോസിബിൾ ആയിരുന്നു, ഞാൻ ഇവിടെയും കണ്ടില്ല. എനിക്ക് ശോഭ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ ശോഭ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് നല്ലപോലെ ഒരു 40% എടുത്ത് ആൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്കൗട്ടിൽ നിന്ന് തന്നെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് ഒരു 38, 39, 41% വരെ മൂന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്രോപ്പർ ബ്രേക്കൗട്ടിൽ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 58-60% അടുത്ത് നിങ്ങൾ പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെയാണ് റിയാലിറ്റി സെക്ടറും കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.